ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിയർ എവരിത്തിങ് ഹോം മെയ്ഡ്. അപ്പോൾ ഇതാ നമ്മൾ 2021 ലാസ്റ്റ് മന്തായ ഡിസംബറിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാൻ ഇനി 2 weeks കൂടെ ഉള്ളൂ. എല്ലാവരും വീട്ടിലെ ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീയും എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, ഫോം ഷീറ്റ് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏഞ്ചലിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി ഏഞ്ചലിന് വേണ്ട ഐറ്റംസ് ഒരു ഫോം ഷീറ്റ് വേണം, ഒരു സിസേഴ്സ് വേണം, പിന്നെ നമ്മുടെ ഗ്ലൂഗൺ വേണം, കോമ്പസ് വേണം, പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റീൽ ഐറ്റംസ് വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു റെക്ടാങ്കിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മെഷർമെൻറ്റ്സ് 7 x 6 cm ആണ് എൻ്റെ മെഷർമെൻറ്റ്സ്. നിങ്ങൾക്ക് അതിൻ്റെ സെയിം പ്രപ്പോർഷൻ വരുന്ന എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതിൻ്റെ എല്ലാ വേർട്ടിസസിൽ നിന്നും സെൻറ്റർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഞാനിനി ഈ പോയിന്റ്സ് എല്ലാം കൂടി ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ ആവുന്ന രീതിയിൽ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ ഡയമണ്ട് ഷേപ്പിനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ 6 diamonds ആണ് ആവശ്യം, സോ നമുക്കത് സെറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ 6 pieces ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഓരോ പീസസിനെടുത്ത് ഇതാ ഇതുപോലെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് ഒരു കോൺ ഷേപ്പിൽ ഇതാ ഇതുപോലെ ഗ്ലൂഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഗ്ലൂഗൺ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്ക് ചെയ്യാം. നമ്മുടെ 6 സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം ഇതുപോലെ ജോയിൻ ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇതൊരു ഫ്ലവർ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ഈ കോൺസിനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലൂഗൺ വെച്ചിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഇതാണ് ഞാനിവിടെ ഒരു 4.5 radius ഉള്ള ഒരു സർക്കിൾ കേട്ടോ എഴുതുന്നത്. നമുക്ക് സർക്കിൾ ആവശ്യമില്ല, സെമി സർക്കിൾ മതി. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഞാൻ ഇനി ഇതിനെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കും. ഇനി ചെയ്യാൻ പോകുന്ന മെത്തേഡ് ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ബോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 3rd bow ഉണ്ടാക്കിയതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ഒരു സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിക്ക് ഇതാ റൈറ്റ് സൈഡിൽ ഇടുന്നുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, പോയി കാണാം. ജസ്റ്റ് ഇതിനെ ഞാൻ സെൻറ്ററിലൂടെ ഫോൾഡ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് ഉണങ്ങാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ആ സെയിം സ്റ്റെപ്പ് തന്നെ ഇതാ ബാക്കിലേക്ക് അതിനെ ഫോൾഡ് ചെയ്ത് അവിടെ ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യാം. നമ്മുടെ 2nd part റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 1 part കൂടിയാണ് ഏഞ്ചലിനെ റെഡിയാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ 3rd partന് നമുക്ക് ആവശ്യം സെയിം സൈസുള്ള 2 circles ആണ്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ത്രെഡ് കൂടി വേണം. നമുക്ക് എന്ത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് അതിനെ ചെറിയൊരു ത്രെഡാണ് ആവശ്യം. അത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ആ സർക്കിളിൻ്റെ ടോപ്പ് ഹാഫിൽ മാത്രം ഗ്ലൂഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. അതിൻ്റെ ബാക്കി ഹാഫ് ഗ്ലൂ ഉണ്ടാവരുത്, ഓപ്പൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഗ്ലൂ തേക്കരുതെന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ 3 parts ഞാൻ പറഞ്ഞ പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജോയിൻ ചെയ്യാമെന്നുള്ള ഒരൊറ്റ പരിപാടിയാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് റൗണ്ട് ഷേപ്പിൻ്റെ ആ കോൺ
ബീഡ്സ് ആണ്. അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഉണ്ടാക്കിയതാണ് വെക്കേണ്ടത്. സെക്കൻഡ് ഉണ്ടാക്കിയത് ഏഞ്ചലിൻ്റെ വിങ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ടോപ്പിലേക്ക് ഫേസ് ചെയ്തോ താഴത്തേക്ക് ഫേസ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഇവിടെ താഴത്തേക്ക് ഫേസ് ചെയ്താണ് വയ്ക്കുന്നത്. ഇനി നമുക്കിതിനെ ഡ്രൈ ആക്കാൻ വയ്ക്കാം. അത് ഞാൻ ഇതുണ്ടാക്കിയത് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, ടോപ്പ് ഹാഫിൽ മാത്രമേ ഗ്ലൂ തേക്കാവൂ എന്ന്. ഇനി നമുക്കിതിൻ്റെ ബോട്ടം ഹാഫിൽ ഗ്ലൂ തേച്ചതിന് ശേഷം ഡ്രൈ ആക്കാൻ വെച്ച നമ്മുടെ ഏഞ്ചലിൻ്റെ ബാക്കി പോർഷനിലേക്ക് ഇതിനെ ദാ രണ്ട് സൈഡിലും ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ദാ ഇതുപോലെയാണ് അത് വരേണ്ടത്. സോ അപ്പോൾ ദാ നമ്മുടെ ഏഞ്ചലിൻ്റെ ഹെഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഏഞ്ചൽ ഫിനിഷ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തതിൻ്റെ ഒരിത് ആ ടോപ്പ് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ദാ അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി അവിടെ അത് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ദാ ഞാനിവിടെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ഈ സെയിം കളർ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാച്ച് ആവുന്ന എന്തെങ്കിലും നല്ല ഭംഗിയുള്ള സ്റ്റോണോ സീക്വൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ അത് കവർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ ഏഞ്ചൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ ഫോം ഷീറ്റ് യൂസ് ചെയ്ത് ഇതുപോലെ ഒരെണ്ണത്തിനെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ വിങ്സും മുകളിലേക്ക് ഫേസ് ചെയ്താണ് വെച്ചേക്കുന്നത്. അതേപോലെ ത്രെഡിന് പകരം ഞാൻ സാറ്റിൻ റിബൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കുട്ടി ഏഞ്ചൽസിനെ നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ ക്രിസ്മസ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് വരുന്നവരേക്കും ബൈ ബൈ.